നമുക്ക് നൽകണം കാലത്തിനൊപ്പം കാലത്തിനൊപ്പം സഞ്ചരിക്കണം ആപ്പ് നിങ്ങൾക്കൊപ്പം ഇനി ഇനി പഠന പഠനം വിജയം ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ ചെയ്യൂ രജിസ്റ്റർ മുതൽ എ പ്ലസ് അല്ല ഫുൾ മാർക്കും ും കിടക്കാം ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ ഹയർ സെക്കൻഡറിയുടെ ഫസ്റ്റ് ഇയറിലെ ക്ലാസ്സാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യത്തെ പാഠ നമ്മൾ പഠിച്ച് പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ആ ചാപ്റ്ററിൻ്റെ പേര് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ് ഓക്കെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നല്ലതുപോലെ പരിചയമുള്ള ചാപ്റ്ററാണെന്ന് പറഞ്ഞു ഞാൻ അല്ലേ കാരണം എന്താണ് നിങ്ങൾക്ക് ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും കൂടെ പഠിച്ച കാര്യമാണ് ഒമ്പതാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമ്മൾ എലമെൻസുകളെ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ ധാരാളം എലമെൻസുകളുണ്ട് മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കിയതും പ്രകൃതിദത്തമായി ഉണ്ടാക്കിയതുമായി ഉള്ളതുമായുള്ള ഏതാണ്ട് നൂറ്റി പതിനെട്ടോളം വരുന്ന എലമെൻസുകൾ ഇന്ന് കാണപ്പെടുന്നുണ്ട് ഈ നൂറ്റി പതിനെട്ട് എലമെൻസുകളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പോൾ ആ പഠനത്തിന് സഹായകമായ ചില വസ്തുതകളെ വളരെ വിശാലമായ ഒരു തലത്തിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് ഇന്ന് നിങ്ങൾ കാണപ്പെടുന്ന എലമെൻസുകളുടെ അറേഞ്ച്മെൻസിനെ കുറിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്ന തരത്തിൽ ഇവയുടെ അറേഞ്ച്മെൻസുകളെ കുറിച്ചൊക്കെ വളരെ സമഗ്രമായ രീതിയിൽ പറയുവാൻ കഴിയുന്ന കുട്ടികൾ തന്നെയാണ് എങ്കിലും ഇതിൻ്റെ ഏർലിയർ ക്ലാസിഫിക്കേഷനിലേക്ക് ഈ വന്ന വഴികളുടെ ഒരു ചരിത്രം നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിച്ചെടുക്കുകയാണ് നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യ സെക്ഷനായ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസ് എന്ന പാഠത്തിലൂടെ എന്ന ഭാഗത്തിലൂടെ ഓക്കെ അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം എന്തിനാണ് എലമെൻസുകളെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തു വെക്കുന്നത് എന്നൊരു ചോദ്യം നമുക്കുണ്ടാവും എലമെന്സുകളെ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മൾ നോക്കുക നിങ്ങളുടെ സ്കൂളിലൊക്കെ ധാരാളം കുട്ടികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടാവും അല്ലേ എല്ലാ വിദ്യാർത്ഥികളെയും കൂടെ ഒരുമിച്ചിരുത്തിയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കുമോ സാധിക്കില്ല കാരണം ഓരോ കുട്ടിയും വ്യത്യസ്തമായ പാഠഭാഗങ്ങൾ പഠിക്കുന്നവയായിരിക്കും അല്ലേ വ്യത്യസ്തമായ ക്ലാസ്സുകളിലുള്ള കുട്ടികളായതുകൊണ്ട് അവർ വ്യത്യസ്തമായ വിഷയങ്ങളും വ്യത്യസ്തമായ പാഠഭാഗങ്ങളും ഒക്കെ പഠിക്കുന്നവരായിരിക്കും അപ്പോൾ പൊതുവായിട്ട് ഒരു ക്ലാസ് നമുക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ അവരെ പഠിപ്പിക്കുന്നതിന് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിച്ച് കൊടുക്കുന്നതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന തരത്തിലാണ് ഒരേ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരേ പുസ്തകങ്ങൾ പഠിക്കേണ്ട കുട്ടികളെ ഒരേ ക്ലാസ്സിലേക്ക് നമ്മൾ മാറ്റുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പഠിക്കേണ്ട ഭാഗങ്ങളെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിപ്പിക്കാം ിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും ശരിയല്ലേ അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ എന്താ വ്യത്യസ്തമായ ക്ലാസ്സുകൾ രൂപീകരിച്ചിരുന്നത് അല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും കൂടെ കണക്ക് പഠിപ്പിക്കുന്ന സാറിന് വന്നിരുന്ന് എല്ലാ കുട്ടികളെയും കണക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വിജയിക്കുന്ന ഒരു കാര്യമല്ല അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ഒരു കാര്യത്തെ വളരെ എളുപ്പത്തിൽ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് എലമെൻസുകളുടെ കാര്യത്തിലും സാധിച്ചിരിക്കുന്നത് കാരണം ആദ്യകാലത്തിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആദ്യകാലത്തിലെ എലമെൻസുകളെ യെക്കുറിച്ച് നമുക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു എന്നാൽ പുതിയ പുതിയ എലമെൻസുകളെ മൂലകങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ വരികയും അവയുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയും ചെയ്ത സാഹചര്യത്തിൽ ഈ എലമെൻസുകളുടെ പ്രത്യേകതകൾ വിഭിന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവയെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അവയുടെ കാര്യങ്ങൾ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടാവുന്ന കാര്യം വന്നു അത്തരം സാഹചര്യത്തിൽ ഇവരെ ഇവയൊക്കെ ഒന്ന് ക്രമീകരിക്കേണ്ടതായിട്ട് വന്നു ശാസ്ത്രജ്ഞന്മാർക്ക് അത്തരത്തിൽ മൂലകങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാര്യത്തിൽ അവയുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൂലയങ്ങളെ വർഗീകരിക്കുവാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചത് അപ്പോൾ ക്ലാസിഫിക്കേഷൻ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ മൂലയങ്ങളെ കണ്ടുപിടിച്ചപ്പോൾ ആ മൂലയങ്ങളുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അവയുടെ സവിശേഷതകൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി സമാന സ്വഭാവമുള്ളവയൊക്കെ കൃത്യമായ രീതിയിൽ ക്രമീകരിച്ചു കൊണ്ട് പഠനം എളുപ്പമാക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തിയുണ്ടായി ആ പഠന പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മുടെ വലിയ പിന്നെ പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഏതാനും ക്ലാസിഫിക്കേഷൻസാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ധാരാളം ക്ലാസിഫിക്കേഷൻ ഉണ്ടായി മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന രീതിയിൽ ഡോയിൻ ലവോസിയറുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ക്ലാസ്സിഫിക്കേഷൻസുകളുണ്ട് അതിൽ നിന്ന് വിരലെണ്ണാവുന്ന ഏതാനും ക്ലാസിഫിക്കേഷൻ മാത്രമാണ് നമ്മുടെ പാഠഭാഗത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം എന്തിനാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് എലമെൻറ്റ്സുകളെ എന്ന് നമുക്കറിയാം വിത്ത് ദി ഡിസ്കവറി ഓഫ് എ ലാർജ് സ് ധാരാളം എലമെന്റ്സുകളെ കണ്ടുപിടിച്ചപ്പോൾ ഇറ്റ് ഈസ് ബിക്കം ഡിഫിക്കൾട്ട് ടു സ്റ്റഡി എലമെന്റ്സ് ഇൻഡിവിജ്വലി ഓരോ എലമെന്റുകളെയും പ്രത്യേകം പ്രത്യേകം എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് മാറുകയുണ്ടായി ഇല്ലേ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ സോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് വാസ് ഡൺ ടു മേക്ക് സ്റ്റഡി ഈസിയർ അതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ ഓരോ എലമെന്റുകളുടെയും പഠനത്തെ വളരെ എസ് സി വളരെ എളുപ്പമാക്കുന്നതിന് വേണ്ടി സഹായിച്ചു അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തത് അപ്പോൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തുടക്കം മുതലുള്ള പല 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 മാർഗ്ഗങ്ങൾ അവലംബിച്ചു വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ സയൻറ്റിസ്റ്റുകൾ അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോന്നും നമ്മൾ തയ്യാറാക്കിക്കൊണ്ട് വരുമ്പോൾ അതിനൊക്കെ അതിൻ്റേതായ പരിമിതികൾ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് ആ പോരായ്മകളെ അല്ലെങ്കിൽ ആ പരിമിതികളെയൊക്കെ നീക്കം ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും കൂടുതൽ മികച്ചതായിട്ടുള്ള മികവുറ്റതായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഏതാണ്ട് ചില നമ്പേഴ്സ് നമ്മളിന്ന് പഠിക്കുകയാണ് ഒന്നാമത്തെ ക്ലാസിഫൈ ൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൊബറേനിയറുടെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡൊബറേനിയർ എർലിയർ ക്ലാസിഫിക്കേഷനിലെ ആദ്യത്തത് നമ്മൾ പറഞ്ഞു എന്താണ് ഡൊബറേനിയസ് ക്ലാസിഫിക്കേഷനാണ് എന്താണ് ഡൊബറേനിയറുടെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പാഠഭാഗം തന്നെയാണ് ഇത് ജോഹൻ ഡൊബറേനിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകൾ അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ എലമെൻസുകളെ മൂമൂന്ന് ഗ്രൂപ്പുകളാക്കി മാറ്റി ഉണ്ടായി അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളാക്കി അദ്ദേഹം മാറ്റുകയുണ്ടായി സ്മാൾ ഗ്രൂപ്പ്സുകളായിട്ട് മൂന്ന് എലമെൻസുകൾ മാത്രം അടങ്ങുന്ന ഗ്രൂപ്പുകളാക്കി മാറ്റി ഉണ്ടായി ഈ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ട്രയാഡ്സുകൾ എന്ന് വിളിക്കും എന്താണ് അവയെ വിളിക്കുന്ന പേര് ട്രയാഡുകൾ ട്രയാഡ്സുകൾ എന്ന് വിളിക്കും ഓക്കെ മറന്നുപോകരുത് അവർഡ് ഓർത്തിരിക്കുക ട്രയാഡ്സുകൾ എന്ന് വിളിക്കും ആരാണത് ചെയ്തതെന്നറിയാം ആണ് ഇത് ചെയ്തത് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തതാണ് എലമെൻസുകളെ മൂമൂന്ന് മാ ഗ്രൂപ്പുകളാക്കി അവയെ മാറ്റിയുണ്ടായി എലമെന്റ്സുകളെ മൂന്ന് മൂന്ന് ഗ്രൂപ്പുകളാക്കി മൂന്ന് മൂന്നെണ്ണം അടങ്ങുന്ന ഗ്രൂപ്പുകളാക്കി മാറ്റി ഈ സ്മാൾ ഗ്രൂപ്പ്സിനെ വിളിക്കുന്ന പേരാണ് ട്രയാഡ്സ് എന്ന് പറഞ്ഞാൽ മൂന്നെള്ളോണ്ടിലാണ് ട്രയാഡ്സ് എന്ന് വിളിക്കുന്നത് ഈ ട്രയാഡ്സിലെ എലമെൻറ്റ്സുകൾ എങ്ങനെയായിരിക്കും ആൾമോസ്റ്റ് സിമിലർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു അപ്പോൾ സമാന സ്വഭാവമുള്ള അതുപോലെ ഫിസിക്കലായിട്ട് ഭൗതികവും രാസികവുമായ ഗുണങ്ങളിൽ സമാനത കാണിക്കുന്ന അത്തരത്തിലുള്ള എലമെൻ്റ്സുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് മൂന്ന് ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ടാണ് ഡൊബറേനിയർ ഇങ്ങനെ ചെയ്തത് അപ്പോൾ അങ്ങനെ അദ്ദേഹം അത് ചെയ്തപ്പോൾ അദ്ദേഹത്തിനൊരു രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് എലമെൻസുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന മൂന്ന് എലമെൻസുകൾ എടുക്കുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെയും തേഡ് എലമെൻറ്റിൻ്റെയും അറ്റോമിക് വെയിറ്റ്സുകളുടെ അരിത്തമെറ്റിക് മീനാണ് മിഡിൽ വണ്ണിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ മിഡിൽ വണ്ണിൻ്റെ മധ്യത്തുള്ള എലമെൻറ്റുകളുടെ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത് ഇരുവശത്തുമുള്ള എലമെൻറ്റുകളുടെ അറ്റോമിക് വെയ്റ്റുകളുടെ എന്താ പറയുന്നത് ശരാശരിയായിട്ട് അദ്ദേഹത്തിന് കിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു പ്രത്യേകതയായിട്ട് അത് നമുക്കതിനെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു വലിയ വിഷയമുണ്ടായി തുടക്കാരൻ എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഒരുപാട് പരിമിതികളുണ്ട് കൂടുതൽ മൂലയങ്ങളെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ എല്ലാ മൂലയങ്ങളെയും അതുവരെ അറിയാവുന്ന മൂലയങ്ങളെയൊക്കെ അദ്ദേഹത്തിന് അങ്ങനെ ക്രമീകരിക്കുവാൻ സാധിക്കാതെ പോയി അപ്പോൾ അതൊരു പരാജയമാവുകയും അത് പരാജയപ്പെട്ടു പോവുകയും കൂടുതൽ കൂടുതൽ മികച്ച ക്ലാസിഫിക്കേഷനിലേക്ക് എത്തിച്ചേരേണ്ട ഒരു അവസ്ഥയും ഉണ്ടായി സയൻറ്റിസ്റ്റുകൾ അതുകൊണ്ട് മികച്ച ക്ലാസിഫിക്കേഷന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ ഡൊബ്രേനിയറിൻ്റെ ക്ലാസിഫിക്കേഷനെക്കുറിച്ച് നമുക്ക് പറയാം ഡൊബ്രേനിയർ ക്ലാസിഫൈഡ് എലമെൻറ്റ്സ് ഇൻ സ്മാൾ ഗ്രൂപ്പ് ഈച്ച് കണ്ടെയ്ൻസ് ത്രീ എലമെൻറ്റ്സ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനെക്കുറിച്ച് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം അല്ലേ എലമെൻസുകളെ മൂമൂന്ന് ഗ്രൂപ്പുകൾ വീതമാണ് അദ്ദേഹം തിരിച്ചത് ആ ഓരോ ഗ്രൂപ്പുകളിലും എത്ര എലമെൻസുകൾ ഉണ്ടെന്ന് പറയാം നമുക്ക് ത്രീ എലമെൻറ്റ്സ് ൾ വീതമുണ്ട് ഓരോ ഗ്രൂപ്പിലും ത്രീ എലമെന്റ്സുകൾ ആയിരുന്നു ഉള്ളത് ഓക്കെ കണ്ടെയ്നിങ് ഐ എലമെന്റ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രയാഡ്സുകൾ എന്ന് വിളിക്കും എന്താണ് എന്നെ വിളിക്കുന്ന പേര് ട്രയാഡുകൾ എന്ന് വിളിക്കും ഓർത്തിരിക്കുക ട്രയാഡ്സ് എന്ന് വിളിക്കുന്നു ഇങ്ങനെയുള്ള ട്രയാഡ്സുകളുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ അവയുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൾമോസ്റ്റ് സെയിം ആയിരുന്നു ഫിസിക്കലായിട്ടും കെമിക്കൽ പ്രോപ്പർട്ടീസുകൾ പറയുമ്പോൾ ഏകദേശം തുല്യമായിരുന്നു അല്ലെ നമ്മളത് അണ്ടർലൈൻ ചെയ്യുക എന്താണ് പ്രത്യേകത ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം അല്ലേ അക്കോർഡിംഗ് ടു ദീസ് ക്ലാസിഫിക്കേഷൻ ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് മറ്റൊരു പ്രത്യേകത കൂടി പഠിച്ചു അവയുടെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ഓഫ് ദി സെക്കൻഡ് എലമെൻ്റ് വിൽ ബി ദി അരിത്തമെറ്റിക് മീൻ ഓഫ് ദി മിഡിൽ വൺ അല്ലെ അതർ ടു സോറി അതർ ടു മിഡിൽ വണ്ണല്ലേ അതെ സെക്കൻഡ് എന്ന് പറയുന്നതാണ് മിഡിൽ വൺ മിഡിൽ വണ്ണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്ന മറ്റ് രണ്ട് എലമെൻറ്റുകളുടെ മാസുകളുടെ അരിത്തമേറ്റി മെയിൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഇതൊരു വലിയൊരു പ്രത്യേകതയാണ് ഈ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനെക്കുറിച്ച് അത് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ മുമ്പ് ഗ്രൂപ്പുകളാക്കി മാറ്റിയിരിക്കുന്ന ഈ ഗ്രൂപ്പുകളുണ്ടല്ലോ ഈ ഗ്രൂപ്പുകളെ സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ ഡബ്രൈനിയർ ക്ലാസിഫിക്കേഷൻ ഡിസ്ക്രൈബ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ട്രയാട്സുകൾ ആരൊക്കെയാണ് എന്നാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് അപ്പോൾ അത് ട്രയാഡ്സുകളുടെ ബെസ്റ്റ് എക്സാമ്പിൾസുകൾ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുക അത് വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ ഓർക്കണം അതേ മത്സര പരീക്ഷകളിലൊക്കെ അത് ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എക്സാമിനേഷൻ നമ്മുടെ എസ് ജിആർടിയുടെ എക്സാമിനേഷന് കൃത്യമായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഉദാഹരണം കൂടി നമുക്കൊന്ന് നോക്കാം ഡബ്ലുഎ്രയാട്സുകൾക്ക് ഉദാഹരണമാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം ലിഥിയം സോഡിയം പൊട്ടാസ്യം ഇതൊരു ട്രയാഡ്സ് ആണ് അപ്പോൾ ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്നത് ഒരു ട്രയാഡ്സിൻ്റെ ഗ്രൂപ്പിൽ പെടുന്നതാണ് ഫസ്റ്റ് നമുക്ക് പറയാവുന്നതാണ് ഈ ഇത് ലിഥിയം അതുപോലെ സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം നമുക്ക് സിക്സ് എല്ലാത്തിനും കൃത്യമായി ഇങ്ങനെ പാലിക്കുന്നില്ലെങ്കിലും നമുക്ക് നോക്കാം നോക്കൂ മുപ്പത്തി ഒൻപത് ഏഴ് രണ്ടും കൂടെ നമ്മൾ കൂട്ടുക നമുക്കറിയാം നാൽപ്പത്തി ആറ് കിട്ടും നാൽപ്പത്തിയാറിൻ്റെ നേരെ പകുതിയാണ് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയാം ഇപ്പോൾ ഇങ്ങനെ ഇടതുവശത്തും വലതുവശത്തുമുള്ള എലമത്തിൻ്റെ അതായത് ഫസ്റ്റിൻ്റെയും തേർഡിൻ്റെയും കൂടെ അറ്റോമിക് വെയ്റ്റ് കൂട്ടുമ്പോൾ അതിൻ്റെ അരിത്തമെറ്റിക് മീൻസ് എടുക്കുക ആ അരിത്തമറ്റിക് മീൻസ് മിഡിൽ വണ്ണിൻ്റേതായിട്ട് ആൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ക്ലാസിഫിക്കേഷൻ പ്രത്യേകം കാൽസ്യം സ്ട്രോങ്ഷൻ ബേരിയം ക്ലോറിൻ ബ്രോമിനൈഡിൻ എന്നിവയൊക്കെ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് അതായത് ഡൊബറേനിയുടെ ട്രയാഡ്സിന് എക്സാമ്പിൾ ആണ് വളരെ ഭംഗിയായ രീതിയിൽ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ എഴുതിയെടുക്കണം ഇത് അടുത്തത് നമുക്ക് നമുക്കിതിനകത്ത് പഠിക്കേണ്ടത് ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്തായിരുന്നു ഡൊബറേനിയറുടെ ലിമിറ്റേഷൻസ് ഓർ ഡി ലി ഡിമെറിറ്റ്സ് എന്തായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കേണ്ടത് ഓരോന്നിനും ഒരു പോരായ്മകളുണ്ട് ഡിമെരിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പോരായ്മകളെന്ന് അല്ലെ ലിമിറ്റേഷൻസുകൾ അല്ലേ അപ്പോൾ ഉണ്ട് എന്തായിരുന്നു ഇതിൻ്റെ ലിമിറ്റേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡൊബറേനിയർ കുഡ് നോട്ട് അറേഞ്ച് ഓൾ ദി എലമെൻറ്റ്സ് നോൺ അറ്റ് ദാറ്റ് ടൈം ഇൻ ടു ദി ട്രയൽസ് അതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുവരെ അറിയാൻ അറിയാമായിരുന്ന മുഴുവൻ എലമെൻസുകളെയും ഈ ട്രയാഡ്സുകളാക്കി മാറ്റാൻ ഇത്തരത്തിൽ ട്രയാഡ്സുകളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻറ്റ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ നമുക്ക് ഡീമെറിറ്റ്സ് എന്ന് നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം എന്താണ് ഒന്നാമത്തെ ഡിമെറിറ്റ്സ് ഡൊബറേനിയർ കുഡ് നോട്ട് അറേഞ്ച് ഓൾ ദ എലമെൻസ് നോൺ അറ്റ് ദാറ്റ് ടൈം ഇൻ ടു ദി ട്രയാഡ്സ് രണ്ടാമത് ഉള്ള ഒന്ന് എന്താണെന്നോ ദിസ് ക്ലാസിഫിക്കേഷൻ വാസ് ആപ്ലിക്കബിൾ ഒൺലി വെരി ഫ്യൂ എലമെൻറ്റ്സ് ആൻഡ് സോ ഇറ്റ് വാസ് റിജക്റ്റഡ് അല്ലേ അപ്പോൾ വളരെ കുറച്ച് നേരത്തെ പറഞ്ഞത് തന്നെയാണ് രണ്ടാമത് പറയുന്നത് ഈ ക്ലാസിഫിക്കേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതായത് അതുവരെ എന്ന് ഉള്ളതിനെ പറ്റിയില്ല എന്ന് മാത്രമല്ല ഉള്ളത് ചെയ്തപ്പോൾ പോലും തന്നെ ഒരു പരിമിതമായ എണ്ണത്തിനെ മാത്രമേ ഈ രീതിയിൽ അദ്ദേഹത്തിന് ക്ലാസിഫൈ ചെയ്യാനും സാധിച്ചുള്ളൂ എന്നുള്ളത് ഇതിൻ്റെ ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാം ഓക്കെ എഴുതിയെടുക്കൂ അടുത്തത് ന്യൂ ലാൻഡ്സ് ക്ലാസിഫിക്കേഷനാണ് ന്യൂ ലാൻഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ന്യൂ ലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിനി പഠിക്കുന്നത് ഇതിനെ വളരെ രസകരമായ ഒരു കാര്യമായിട്ടാണ് ഇതിനെ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂ ലാൻഡ്സ് എലമെൻസുകളെയും അവയുടെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു ന്യൂ ലാൻഡ്സ് എന്ത് ചെയ്തെന്നാണ് പറയുന്നത് പ്ലീസ് ലിസൺ മീൻ എന്താണെന്ന് പറഞ്ഞത് ലാൻഡ്സ് എലമെൻസുകളെ അവയുടെ ഇൻക്രീസിങ് ഓർഡർ എന്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എലമെൻസുകളെ അറേഞ്ച് ചെയ്തു അങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ഇൻക്രീസ് ഓർഡർ അറേഞ്ച് ചെയ്ത് അദ്ദേഹം വെച്ചു ഒന്നാമത്തെ എലമെൻറ്റ്സ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് മാസ് ഏറ്റവും കുറഞ്ഞതിന് എടുത്ത് ഒന്നാമത് വെച്ചു രണ്ടാമത് അതിന് കഴിഞ്ഞിട്ടുള്ളത് അന്ന് വരെയാവുന്ന രീതിയിൽ വെച്ചിട്ട് അതിനെ എടുത്തു വെച്ചു അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തത് എടുത്തു വെച്ചു ഇങ്ങനെ അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ആ ക്രമത്തിൽ എലമെൻസുകളെ ഇങ്ങനെ എടുത്തു വച്ചു ഓക്കെ ക്ലിയർ ആയല്ലോ പറഞ്ഞേ അങ്ങനെ എടുത്തു വെച്ചപ്പോൾ എട്ടാമത്തെ എലമെൻസ് കഴിയുമ്പോൾ എന്താ അദ്ദേഹത്തിനൊരു ഭയങ്കര ഒരു മാജിക്കലായിട്ടൊരു സംഭവം എട്ടാമത്തെ എലമെൻറ്റ്സ് എടുത്ത് കൈവച്ചപ്പോൾ അതിന് ആദ്യം വെച്ച എലമെൻസുകളുടെ എല്ലാ സവിശേഷതകളും അത് കാണിക്കുന്നതായി മനസ്സിലായി ഓക്കെ മനസ് മനസ്സിലായല്ലോ അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് ഇങ്ങനെ ഓരോന്ന് വെച്ചു ഏഴ് കഴിഞ്ഞ് എട്ടാമത്തെ അറ്റോമിക് മാസ് കൂടിയ എട്ടാമത്തെ ഏഴിനേക്കാൾ കൂടിയ അതാണല്ലോ എട്ട് വരുന്നത് എട്ട് എടുത്ത് വെച്ച് കഴിയപ്പോൾ എന്താ സംഭവിക്കുന്നത് അതിന് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് കാണിച്ചു അപ്പോൾ അങ്ങനെ കാണിച്ചപ്പോൾ അദ്ദേഹം അതിനെ ഫസ്റ്റ് എലമെൻറ്റ് താഴെ എടുത്തു വെച്ചു വീണ്ടും എട്ടാമത്തെ എലമെൻറ്റ്സ് വന്നപ്പോൾ ഇതേ ഇത് വന്നു ഒന്നാമത്തതും രണ്ടാമത്തേ ആ പ്രോപ്പർട്ടീസിലേക്ക് വീണ്ടും വന്നു മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് എയ്ത്ത് എലമെൻറ്റ്സ് ഇത് അദ്ദേഹം നോക്കിയപ്പോൾ ഇതൊരു പ്രത്യേകതയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിക്കൽ നോട്ട്സ് നമ്മൾ പറയും എന്തേ മ്യൂസിക്കൽ നോട്ട്സ് നിങ്ങൾക്ക് അറിയാം സാരി ഗമ പ ധനി സ നീ കഴിഞ്ഞിട്ട് വീണ്ടും സ ആരംഭിക്കുകയാണ് അല്ലേ ആവർത്തിക്കുകയാണ് അപ്പോൾ സരിഗമ പഥനി സ എന്ന് പറയുന്നത് പോലെ എട്ട് നോട്ട്സ് ആവർത്തിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചു അതുകൊണ്ട് അദ്ദേഹം ഇതിനെ വിളിച്ച പേരാണ് എന്ത് ഒക്ടേവ്സ് എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് ഈ ക്ലാസിഫിക്കേഷനെ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന പേരിൽ അറിയപ്പെടും അപ്പോൾ ന്യൂ ലാൻഡ്സ് അറേഞ്ച്ഡ് ഓൾ ദി എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ അറ്റോമിക് മാസസ് ദെൻ എവറി എലമെൻറ്റ് ഹാസ് എ പ്രോപ്പർട്ടി സിമിലർ ടു ദി ഫസ്റ്റ് ജസ്റ്റ് ലൈക്ക് ദ മ്യൂസിക്കൽ നോട്ട്സ് അല്ലേ എവറി എയ്റ്റ് എലമെൻറ്റ്സ് എല്ലാ എട്ടാമത്തെ എലമെൻറ്റുകളും എന്ത് കാണിക്കുന്നു എന്നാണ് പറയുന്നത് ഹാസ് എ പ്രോപ്പർട്ടി സിമിലർ ടു ദി ഫസ്റ്റ് വൺ ഫസ്റ്റ് വണ്ണിൻ്റെ അതുപോലെ സ്വഭാവ സവിശേഷതയിൽ കാണിക്കുന്നു എന്ന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം അങ്ങനെ ക്രമീകരിച്ചപ്പോൾ ഇതിന് വിളിച്ച പേരാണ് ഈ ലോസിന് ഇതനുസരിച്ചുകൊണ്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഇതിനെ ലോസ് ഓഫ് അക്ടോവിസ് എന്ന് പറയും ഡോബ്രേനിയസ് എന്താണ് ലാസ് ഓഫ് അക്ടോവിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡോ ിയ സോറി ഡൊറിയ സോറി ന്യൂ ലാൻഡ്സ് ന്യൂ ലാൻഡ്സ് അറേഞ്ച്ഡ് എലമെന്റ്സ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസസ് അവയുടെ അറ്റോമിക് മാസുകളുടെ ഇൻക്രീസിങ് ഓർഡർ അറേഞ്ച് ചെയ്തപ്പോൾ എവരി എയ്ത്ത് എലമെന്റ്സ് ഹാസ് എ പ്രോപ്പർട്ടി സിമിലർ ടു ദി ഫസ്റ്റ് വൺ അല്ലേ ഫസ്റ്റിന്റെ അതേ സ്വഭാവ സവിശേഷതയിൽ കാണിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് ലൈക്ക് എ മ്യൂസിക്കൽ നോട്ട് സോ ഇറ്റ് ഈസ് കോൾഡ് ലാ ഓഫ് അക്ടോസ് ഓക്കെ ക്ലിയർ ആയല്ലോ പക്ഷേ എല്ലാ നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ പോലെ തന്നെ ഇതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന എലമെൻസുകളുടെ എല്ലാ രീതിയും എല്ലാ എലമെൻസുകളെയും ഈ പ്രകാരം അദ്ദേഹത്തിന് അറേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് കാൽസ്യം വരെയുള്ള എലമെൻസുകളെ അന്ന് കണ്ടുപിടിച്ച കാൽസ്യം വരെയുള്ള വീട് അറ്റോമിക് മാസ് വരെയുള്ള എലമെൻസുകളെ മാത്രമേ ഇപ്രകാരം അറേഞ്ച് ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായിരുന്നു മനസ്സിലായോ അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ എൻ്റെ ന്യൂ ലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ വാസ് റിജക്റ്റഡ് സിൻസ് ദ ലായ ഓഫ് ഒക്ടോസ് വാസ് ആപ്ലിക്കബിൾ ടു ദി എലമെൻറ്റ്സ് അപ് ടു കാൽസ്യം കാൽസ്യം വരെ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ മൻസ് അതുപോലെ തന്നെയാണ് ഡിസ്കവറി ഓഫ് നോബൽ ഗ്യാസസ് അതായത് അലസവാതകങ്ങളുടെ ഇനർട്ട് ഗ്യാസുകളുടെ കണ്ടുപിടുത്തം വന്നതോടുകൂടി ഈ എട്ടാമത്തെ എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് അദ്ദേഹത്തിന് സാധിക്കാതെയും പോയി ഇത് പ്രോപ്പർട്ടി ഓഫ് ദി എയ്റ്റ് എലമെൻറ്റ് ബിക്കം നോട്ട് സിമിലർ ടു ദി ദാറ്റ് ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ് അവയെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിച്ചത് ആ സ്ഥാനത്തായതുകൊണ്ട് ആ ഒരു എന്താണ് റിപ്പിറ്റേഷൻ ആവർത്തിക്കാതെ പോവുകയും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് സോ ക്ലാസിഫിക്കേഷൻ ലാ ഓഫ് അക്ടോഴ്സും ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഫക്ടേഴ്സും കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി ഇത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കുക ഇത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക അടുത്തത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് വരികയാണ് രസതന്ത്ര ലോകത്തിലെ ക്ലാസിഫിക്കേഷനുമായി എലമെൻസുകളുടെ ക്ലാസിഫിക്കേഷനുമായി നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു വലിയ ബൊമ്പാട്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു സ്ഫോടനം തന്നെ നടത്തിയിട്ടുള്ള ഒരാളാണ് മെൻ്റലീഫ് എന്ന് പറയുന്നത് ഡിമിറ്റ്രി ഇവാനിയോ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഒരു സമഗ്രമായ ഒരു ക്ലാസിഫിക്കേഷൻ നന്ദി കുറിച്ചത് ഡിമിറ്ററി ഇവാനേജ്മെൻറ്റ് ലീഫ് എന്ന് പറയുന്ന ആയിരുന്നു റഷ്യൻ സയൻറ്റിസ്റ്റാണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏറെ നമ്മൾ പഠിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ചില പ്രത്യേകതകൾ കൃത്യമായും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താറുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു നല്ല കോംപ്രഹെൻസീവായുള്ള ക്ലാസിഫിക്കേഷനിലേക്ക് നന്ദി കുറിച്ചതായിരുന്നു ഡിമിറ്ററി വാനുവേജ് മെൻ്റലി എന്ന ഈ സയൻറ്റിസ്റ്റ് അപ്പോൾ അദ്ദേഹത്തിനെ നമ്മളെല്ലാവരും പറ പരിചയപ്പെടേണ്ടതാണ് ഒരു കെമിസ്ട്രി വിദ്യാർത്ഥി എന്ന തരത്തിൽ എലമെൻസുകളുടെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മെൻ്റലി ക്ലാസിഫിക്കേഷനെക്കുറിച്ചാണ് എന്താണ് മെൻ്റലി ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം അദ്ദേഹം എലമെൻസുകളെ അറേഞ്ച് ചെയ്തത് നമ്മുടെ ഡബ്രൈനറെ പോലെ തന്നെ അല്ലെങ്കിൽ ന്യൂലാൻഡ്സിനെ പോലെ തന്നെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസ് അറ്റോമിക് വെയ്റ്റ്സിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ തന്നെയാണ് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്സ് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലേ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദയർ അറ്റോമിക് വെയ്റ്റ്സ് അതാണ് ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് അല്ലേ അപ്പോൾ ഡിമിറ്ററി ഇവാനിയേജ് മെൻ്റലീഫ് അല്ലെങ്കിൽ മെൻ്റലീഫ് എന്ന് പറഞ്ഞു നമുക്ക് എളുപ്പത്തിൽ പറയാം മെൻ്റലീഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എലമെൻസുകളെ ക്ലാസിഫൈ ചെയ്തത് അവയുടെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് മനസ്സിലായോ പറഞ്ഞത് ഇൻക്രീസിങ് ഓർഡറിലായിരുന്നു അങ്ങനെ അദ്ദേഹം ഇൻക്രീസിങ് ഓർഡറിൽ എലമെൻസുകളെ അറേഞ്ച് ചെയ്തപ്പോൾ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ആഫ്റ്റർ എ സർട്ടൻ ഇൻ്റർവെൽ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഒരു റെഗുലർ ഇൻ്റർവെലിന് ശേഷം അവയുടെ സ്വഭാവങ്ങൾ ക്രമമായി ആവർത്തിച്ചു വരുന്നതായി അദ്ദേഹം കണ്ടെത്തി മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ എലമെൻസുകളെ അവയുടെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ വിന്യസിച്ചപ്പോൾ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം അതായത് ഒരു റെഗുലർ ഇൻ്റർവലിന് ശേഷം ആഫ്റ്റർ റെഗുലർ ഇൻറ്റർ ഇൻ്റർവെൽ ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നു റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായി റെക്കർ ചെയ്യുന്നു എന്ന് മനസ്സിലായി ക്ലിയർ ആയല്ലോ പറഞ്ഞത് ഈ പ്രത്യേകതയെ അറിയപ്പെടുന്ന പേരാണ് മെൻ്റലീഫിൻ്റെ പീരിയോഡിക് ല എന്ന പേര് അപ്പോൾ പി റെൻ്റലീഫിൻ്റെ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പരീക്ഷിക്കുന്നത് നിരന്തരമായി ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് അത് പ്രോപ്പർട്ടീസ് ഓഫ് ഫെലമെൻസ് ഓർ ദ പീരിയോഡിക് ഫങ്ഷൻസ് എന്താണ് പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എ സെർട്ടൽ ഇൻ്റർവൽ ദ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സർ എന്താ പറയുക പീരിയോഡിക് ഫങ്ഷൻസ് പറയുന്നത് അല്ലേ ആവുക കൃത്യമായ സമയക്രമത്തിനുള്ള അല്ലെങ്കിൽ ഒരു കൃത്യത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ പീരിയോഡിക് ആവുക അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് വീണ്ടും ആവർത്തിച്ച് ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ആവർത്തിക്കുന്നതിനെയാണ് പീരിയോഡിക് എന്ന് പറയുന്നത് അപ്പോൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആയി ആയിരുന്നു എന്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതായത് ഫിസിക്കലും കെമിക്കലുമായിട്ടുള്ള രാസഭൗതിക ഗുണങ്ങൾ എലമെൻറ്റുകളുടെ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ആവർത്തിച്ച് വരുന്നു എന്നുള്ളതാണ് നമുക്കത് മനസ്സിലായി എപ്പോഴാണ് അങ്ങനെ മനസ്സിലുന്നത് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്സ് അവയുടെ അറ്റോമിക് വെയ്റ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായല്ലോ അപ്പോൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്സ് എന്ന് എഴുതിയാൽ നമുക്ക് മെൻ്റൽ ലൈഫിൻ്റെ പീയോഡിക് ലാസ്റ്റേറ്റ് ചെയ്യാം മനസ്സിലായല്ലോ അപ്പോൾ ഇത് ഓർത്തിരിക്കുക അഡിമിട്രി ഇവാനേസ് മെൻ്റൽ ലൈഫ് എലമെൻസുകളെ ക്ലാസിഫൈ ചെയ്തത് അവയുടെ അറ്റോമിക് വെയ്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ അദ്ദേഹം ചെയ്തപ്പോൾ ആഫ്റ്റർ എ സർട്ടൻ ഇൻ്റർവൽ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ദെയർ പ്രോപ്പർട്ടീസ് ആർ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് പീരിയോഡിക് ആണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടല്ലേ ഇൻ്റർവൽ ഒരു എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി സോ അതനുസരിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ മോഡൽ മെൻ്റൽ ലൈഫിൻ്റെ പീരിയോഡിക് ടേബിളിനെ ഇങ്ങനെ നമുക്ക് സൂചിപ്പിക്കാം ദി ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്സ് എന്ന് നമുക്ക് സൂചിപ്പിക്കാം അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചു വെച്ചിരിക്കുക മെൻ്റലീഫിൻ്റെ അങ്ങോട്ടിരുന്ന് മെൻ്റൽ ലീഫിൻ്റെ പീരിയോഡിക് ടേബിളാണ് ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാണുന്നത് ഓക്കെ മെൻ്റൽ പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് ഇത് കാണാം മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് നമുക്കറിയാം ഇങ്ങനെ റോസ് ആയിട്ടും കോളംസ് കോളംസായിട്ടും അതിനെ തിരിച്ചിരിക്കുന്നത് കാണാം പീരീഡുകളെന്നും ഗ്രൂപ്പുകളെന്നും അവയെ വിളിക്കുന്നതെന്ന് നമ്മൾ ചെറു ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അത് വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ പ്രത്യേകതകളൊന്ന് നമുക്ക് എഴുതാം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ടേബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഏറ്റവും സമഗ്രമായ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് ശാസ്ത്രലോകത്തിന് സമ്പാദിച്ച ആൾ അതിൻ്റെ മാക്സിമം ആദ്യമായിട്ട് മാക്സിമം എലമെൻസുകളെ കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മെറിറ്റ്സ് ഓഫ് ദി മെൻ്റലി പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ ഒന്ന് പറയാം ഇറ്റ് വാസ് ദി കോംപ്രിഹെൻസീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഒന്നാമത്തെ കാര്യമാണ് എന്താണ് ഇറ്റ് വാസ് ദി ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസ് അതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മെരിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം മേന്മയായി നമുക്ക് പറയാൻ കഴിയുന്ന കഴിയുന്ന കാര്യം പിന്നെ മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ എലമെൻസുകളെ എലമെൻസുകളെ ഇങ്ങനെ എന്താ പറയുന്നത് അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ കൊണ്ടുപോയപ്പോൾ ആദ്യം പറഞ്ഞു ഏറ്റവും ചെറുത് അത് കഴിഞ്ഞ് അതിൽ വലുത് അത് കഴിഞ്ഞ് അങ്ങനെ വലുത് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ചില എലമെൻസുകളുടെ അറ്റോമിക് മാസുകൾ തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ തെറ്റായത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അതാണ് അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഹി കറക്റ്റഡ് ദ റോങ് അറ്റോമിക് വെയ്റ്റ്സ് ഓഫ് ദി സം എലമെൻറ്റ്സ് ആൻഡ് പ്ലേസ്ഡ് ദം ദി കറക്റ്റ് പൊസിഷൻ ഇൻ ദർ ഇറ്റ് ഇസ് പീരിയോഡിക് ടേബിൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ കൃത്യമായ സ്ഥലം അറ്റോമിക് മാസ് തെറ്റായതുകൊണ്ട് മോശം പിന്നെ യഥാർത്ഥ സ്ഥലത്തായിരിക്കണമെന്നില്ലല്ലോ എന്നില്ലല്ലോ അങ്ങനെ ഓർഡർ കൊണ്ടുവരുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് അതിനെ മാറ്റി അതിൻ്റെ ശരിയായ പ്ലേസിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തു അദ്ദേഹം പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലായല്ലോ അപ്പോൾ ഈ കറക്റ്റഡ് സം അറ്റോമിക് മാസസ് ഓഫ് സം എലമെൻസുകൾ അല്ലേ ഈ കറക്റ്റഡ് അറ്റോമിക് മാസസ് ഓഫ് സം എലമെൻസ് എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമാണ് അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് സ്ഥലം അറ്റോമിക് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ കുറച്ച് സ്ഥലം ആയിട്ടിട്ട് ഫ്രീ ആയിട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ വേക്കൻറ്റായിട്ടിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് ഇനിയും കുറേ എലമെൻസുകളെ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കും ഇപ്പോഴല്ല കുറെ കാലത്തിന് ശേഷം എലമെൻസുകളെ കണ്ടുപിടിക്കും അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുന്ന ആ എലമെൻസുകളെ വെക്കാനുള്ള സ്ഥലമാണ് ദാണ്ട് ഇത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥലം നമ്മൾ ഇപ്പം നിങ്ങളൊക്കെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് സ്ഥലം നിങ്ങൾ പിടിച്ചിടത്തില്ലേ അപ്പോൾ ബസ്സിലൊക്കെ നിങ്ങൾ ചെല്ലുന്ന കയറുന്ന സമയത്ത് ഇതുപോലെ തേക്കും തിരക്കുള്ള ബസ്സുകളിലൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇടിച്ച് കയറി പോകുന്നതിന് മുമ്പ് നിങ്ങളെന്ത് ചെയ്യും ആരെങ്കിലും ഒരാൾ കയറി അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അടുത്തൊക്കെ ഒരു ബുക്കോ എന്നൊക്കെ വെച്ചിട്ട് അയാൾക്കോ എന്നിരിക്കാൻ വേണ്ടി സ്ഥലം പിടിച്ചിടാറില്ലേ അപ്പോൾ ഇങ്ങനെ സ്ഥലം ഒഴിവാക്കിയിട്ട് കുറച്ച് സ്പേസ് അദ്ദേഹം ഒഴിവാക്കി കോളങ്ങളെ ഒഴിവാക്കിയിട്ട് എന്തിനു വേണ്ടി ഭാവിയിൽ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള മൂലങ്ങൾ ഉണ്ട് എന്നും അവ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നതെന്നും അദ്ദേഹം പറയുക മാത്രമല്ല ചെയ്തത് അവയുടെ പ്രോപ്പർട്ടീസ് വരെ അദ്ദേഹം പ്രഖ്യാപിച്ചു കളഞ്ഞു മനസ്സിലായി എൻ്റെ കയ്യിലെടുത്ത് വെച്ചിരുന്നാൽ എൻ്റെ കൈയുടെ ചൂട് കൊണ്ട് അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞു അദ്ദേഹം ചില എലമെൻസുകളുണ്ട് പിൻകാലത്ത് അവയൊക്കെ കണ്ടുപിടിച്ചു അപ്പോൾ അതിന് എക്സാമ്പിൾസാണ് ഏക അലൂമിനിയം എന്ന് പറയുന്നത് എക്ക അലൂമിനിയം അണ്ട് എക്ക സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയം എന്ന് പറയുന്നതൊക്കെ പിൻകാലത്ത് അദ്ദേഹം കണ്ട് അതിന് പേര് കൊടുത്ത് ഇങ്ങനെയായിരുന്നു അലൂമിനിയത്തിന് താഴെയുള്ളതും അല്ലെങ്കിൽ സിലിക്കണിൻ്റെ താഴെയുള്ള എലമെൻ്റ്സുകൾ ആ പ്ലേസിൽ വെക്കാനുള്ളതാണെന്നും പിന്നീട് അവ കണ്ടുപിടിച്ചപ്പോൾ അവയ്ക്ക് ഈ പേര് ഇങ്ങനെ പേര് കൊടുത്തു ഗാലിയം എന്നും ജെർമേനിയം എന്നും പേരൊക്കെ കൊടുക്കുകയുണ്ടായി അപ്പോൾ എക്ക അലൂമിനിയം എന്നും എക്ക സിലിക്കൺ എന്നൊക്കെ പറയുന്നത് അദ്ദേഹം പിൻകാലത്ത് കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള മൂലകങ്ങൾ കൊടുത്ത പേരായിരുന്നു പിൻകാലത്ത് അവ കണ്ടുപിടിച്ചപ്പോൾ ഇപ്പോൾ നമ്മളതിനെ വിളിക്കപ്പെടുന്നത് ഗാലിയമെന്നും ജർമ്മനിയുമെന്നൊക്കെ പറയുന്ന രീതിയിലാണ് അപ്പോൾ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള മൂലയങ്ങളെ ഭാവിയിൽ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള മൂലകങ്ങളുടെ സവിശേഷതകൾ പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമല്ല അവയ്ക്ക് ഇരിക്കാനുള്ള ഇരിപ്പടം കൂടി അദ്ദേഹം കൊടുത്തു വെച്ചു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ മെരിറ്റ്സുകളിൽ പെടുന്ന ഒരു പ്രത്യേകതയാണ് അപ്പോൾ എലമെൻസ് വിത്ത് ദി സിമിലർ പ്രോപ്പർട്ടീസ് ആർ പ്ലേസ്ഡ് ഇൻ ദി സെയിം ഗ്രൂപ്പ് ഒരേ സ്വഭാവമുള്ള എലമെൻസുകളെ ഒക്കെ അദ്ദേഹം ഒരേ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ വെച്ചു എന്നുള്ളതാണ് മറ്റൊരു അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരേ ഗ്രൂപ്പിലുള്ളവയെല്ലാം ഇപ്പം നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ പിന്നെ അസംബ്ലി അസംബ്ലിക്ക് നിൽക്കത്തില്ലേ അല്ലേ അപ്പോൾ എന്താ പറയുക ഒരു ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഇങ്ങനെ ഒറ്റ വരിയലായിട്ട് നിൽക്കും അല്ലേ എന്നതുപോലെ അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ഒരു വിഷയം പഠിക്കുന്ന കുട്ടികളായിരിക്കും ഒരേ വിഷയം പഠിക്കുന്നവയായിരിക്കും ഒരേ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളായിരിക്കും അവർക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും അപ്പോൾ എന്നതുപോലെ ഈ ഈ എലമെൻസുകളെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു പിന്നെ മെൻ്റലീഫ് എന്ത് ചെയ്തു ഒരേ ഗ്രൂപ്പിൽ ആണെങ്കിൽ നിരത്തി എന്നുള്ളതാണ് വെച്ചു എന്നുള്ളതാണ് അതും അദ്ദേഹത്തിൻ്റെ മെരിറ്റ്സിൻ്റെ ഭാഗമായി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ എന്ത് കാര്യത്തിലും ഒരു മെരിറ്റുള്ളപ്പോൾ സ്വഭാവയുടെ മെരിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡീമെരിറ്റ് ഉണ്ടാവും അല്ലേ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള കുറച്ച് ലിമിറ്റേഷൻസും നമ്മുടെ പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് മെൻ്റലീഫിന് വന്നു ചേർന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം അതിലെ നമുക്ക് ചോദിക്കാറുള്ള പരീക്ഷിക്കും ചോദിക്കാറുള്ളതാണ് ഡിമെറിറ്റ്സ് ഓഫ് ദി ഓർ ലിമിറ്റേഷൻസ് ഓഫ് ദി മെൻ്റലിഫ് പീരിയോഡിക് ടേബിൾ മെന്റലിഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഡിമെറിറ്റ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അതിനകത്ത് പറയുന്നത് എന്താണ് അതിൻ്റെ കാര്യം എലമെൻറ്റ്സ് വിത്ത് ഡിസിമിലർ പ്രോപ്പർട്ടീസ് ഫൗണ്ട് ഇൻ ദി സെയിം ഗ്രൂപ്പ് ഒറ്റ ഗ്രൂപ്പിൽ തന്നെ ഡിസിമിലറായിട്ടുള്ള എലമെൻസുകളും വന്ന് ചേർന്നു പോവും അതൊരു നിർഭാഗ്യമായി പോയി അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അറേഞ്ച് ചെയ്ത കൂട്ടത്തിൽ ഡിസിമിലർ ആയിട്ടുള്ള എലമെൻറ്സുകളും ഒരേ ഗ്രൂപ്പിൽ വന്നു ചേർന്നു എന്നുള്ളതാണ് ഈ കുട്ടനോട്ട് ഗീവൻ എക്സാക്റ്റ് പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഹൈഡ്രജനെ എവിടെ കൊണ്ടുവെക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ അടിച്ചിട്ടുണ്ട് ഇവനെ എവിടെയാണ് ഒന്നാമതാണോ കൊണ്ടുവയ്ക്കുന്നത് അവസാനമാണോ കൊണ്ടുവയ്ക്കേണ്ടത് എവിടെയാണ് കൊണ്ടുവെക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി ഹൈഡ്രജന്റെ പൊസിഷൻ നിങ്ങളും പഠിക്കും ഇനി വരുന്ന ക്ലാസ്സുകൾ ഹൈഡ്രജൻ്റെ പൊസിഷനൊക്കെ എവിടെയാണ് കൊണ്ടുവച്ചത് എന്താണ് ഇങ്ങനെ കൊണ്ടുവയ്ക്കാനുള്ള കാരണം എന്നൊക്കെ നിങ്ങൾ പഠിക്കും അപ്പോൾ അത് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഹൈഡ്രജൻ എന്ന് പറയുന്നൊരു പാഠം തന്നെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് നിങ്ങൾ അവിടെ പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കുട്ട്നോട്ട് ഗീവ് ആൻ എക്സാക്ട് പൊസിഷൻ ആ ഫോർ ദി ഹൈഡ്രജൻ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് പിന്നെ ഈ കുട്ട്നോട്ട് ഗീവ് ദി എക്സാക്റ്റ് പൊസിഷൻ ഫോർ ദി ലാന്തനോയിഡ്സ് ആൻഡ് ആക്റ്റിനോയിഡ്സ് ആൻഡ് ആൾസോ ഫോർ ദി ഐസോടോപ്സ് അപ്പോൾ ഐസോടോപ്പുകൾക്കോ ലാന്തനോയിഡ്സിനോ ആക്നോയിഡ്സിനോ ഒരു കൃത്യമായ ഒരു പൊസിഷൻ അദ്ദേഹത്തിനെ കൊണ്ടുവെക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് വെന്റലീഫ് പീരിയോഡിക് ടേബിൾ ഡിറ്റ് നോട്ട് സ്ട്രിക്ട്ലി ഒബൈ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദി അറ്റോമിക് വെയ്റ്റ്സ് അദ്ദേഹം നിർമ്മിച്ചതെന്ന് പറയുന്നത് ഈ ഈ വെന്റിലീഫ് പീരിയോഡിക് ടേബിള് വെൻറ്റൽ ലീഫ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അറ്റോമിക് വെയ്റ്റ് കൂടി വരുന്ന ക്രമത്തിലാണ് അതിൻ്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് പക്ഷേ പലയിടത്തും അത് വയലേറ്റ് ചെയ്യപ്പെട്ടു എല്ലായിടവും അദ്ദേഹത്തിന് അത് പാലിക്കാൻ സാധിച്ചില്ല ചില സ്ഥലങ്ങളിൽ അത് വയലേറ്റ് ചെയ്യപ്പെടേണ്ടി വന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഡീമെരിറ്റ്സ് ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും ഇത്രയും കാര്യങ്ങൾ ഈ നാല് പോയിന്റ്സുകൾ മെരിറ്റ്സും ഡീമെരിറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവയാണ് അത് നിങ്ങളെല്ലാവരും എഴുതിയെടുക്കുക ഓക്കെ ഏകദേശം ഒരു പാഠത്തിൻ്റെ ആദ്യ ഒരു പ്രധാനപ്പെട്ട ഭാഗം മുഴുവനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് പുതിയ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചുള്ള പഠനമാണ് നടത്തേണ്ടത് ആയിട്ടുള്ള ചില പോയർലിയർ ക്ലാസിഫിക്കേഷനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി മോഡേൺ പീരിയോഡിക് ടേബിൾ എന്താണെന്നും നിങ്ങൾക്ക് പരിചിതമായ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് പരിചയമായിട്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ അറിയാം അതിനെക്കുറിച്ചുമൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് ഒന്ന് മനസ്സിലാക്കുക അത് പ്രത്യേകിച്ചൊന്നുമില്ല പത്താം ക്ലാസിൽ നിങ്ങൾ പഠിച്ച ആ പാഠങ്ങൾ തന്നെ ആണ് അതിനകത്ത് വലിയ അത് അതൊരിക്കൽ കൂടി നമുക്കൊന്ന് പറഞ്ഞു തീർക്കുന്ന ആദ്യത്തെ സെക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസമാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് സാർ വിശ്വസിക്കുകയാണ് അടുത്ത ദിവസം നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ ഇതുവരെ പഠിപ്പിച്ച എല്ലാ ഭാഗങ്ങളിലും വളരെ ഭംഗിയായി പഠിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് എത്തിച്ചേരുക എല്ലാവർക്കും താങ്ക്സ്